മഴക്കാലം എന്നത് എല്ലാ പകർച്ചരോഗങ്ങളുടെയും ഒരു കാലമാണ്. മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചില മുൻകരുതലുകൾ എടുത്താൽ തന്നെ നമുക്ക് ഈ ഒരു മഴക്കാല രോഗങ്ങളെ ഒരുവിധം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. മഴക്കാലത്ത് ഉണ്ടാകുന്ന കോമൺ ആയിട്ട് കാണുന്ന ചില പകർച്ചവ്യാധികളും അവയുടെ ലക്ഷണങ്ങളും കാരണങ്ങളും അവയെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇവയുടെ ട്രീറ്റ്മെന്റുകളെ കുറിച്ചും ഒക്കെയാണ് ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്ത്യ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാല രോഗങ്ങൾ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് കൊതുകിലൂടെയും മലിനജലത്തിലൂടെയും മലിനമായിട്ടുള്ള വായുവിലൂടെയുമാണ്. കൊതുക് ജന്യമായിട്ടുള്ള രോഗങ്ങളാണ് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലമ്പനി, ജപ്പാൻ ജ്വരം എന്നിവയൊക്കെ. ഈഡിസ് ഈജിപ്തി എന്ന കൊതുകിലൂടെയാണ് ഈ ഡെങ്കിപ്പനി ഉണ്ടാകുന്നത്. കൊതുക് അടിച്ചതിന് ശേഷം ഒരു 4 മുതൽ 10 ദിവസത്തിനുള്ളിലാണ് നമുക്ക് ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. തുടർച്ചയായിട്ട് നീണ്ടു നിൽക്കുന്ന പനി, വിറയൽ, ശരീരവേദന, തലവേദന, ഊക്കാനം, അതുപോലെ തന്നെ ശരീരത്ത് കാണുന്ന ചെറിയ ചെറിയ ചുവന്ന തടിപ്പുകൾ എന്നിവയൊക്കെയാണ് ഡെങ്കിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഡെങ്കിപ്പനി കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെങ്കി ഹെമറജിക് ഫീവർ എന്ന കണ്ടീഷനിലേക്ക് പോകുകയും നമുക്ക് കണ്ടീഷൻ വളരെ വേഴ്സ് ആകുകയും ചെയ്യുന്നുണ്ട്. ഡെങ്കിപ്പനി നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്കിത് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ രക്തക്കുള്ളുകളിൽ വീക്കം സംഭവിക്കുകയും രക്തസ്രാവം ഉണ്ടാവാനും കാരണമാകുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ഡെങ്കി ഹെമറജിക് ഫീവറിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. നമ്മുടെ രക്തം കട്ടപിടിക്കുന്ന പ്ലേറ്റ്ലെറ്റിന്റെ അളവ് തീരെ കുറഞ്ഞു പോകുകയാണ് ഇതിന്റെ പ്രധാന ഒരു ലക്ഷണം എന്ന് പറയുന്നത്. ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്കിത് കണ്ടെത്താവുന്നതാണ്. ഫ്രീക്വന്റ് ആയിട്ട് പ്ലേറ്റ്ലെറ്റിന്റെ അളവ് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ തുടർച്ചയായിട്ട് നീണ്ടു നിൽക്കുന്ന പനിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്വയം ചികിത്സ തേടാതെ നമ്മളൊരു ഡോക്ടറെ കണ്ട് ബ്ലഡ് ടെസ്റ്റ് ആവശ്യമാണെങ്കിൽ അത് ചെയ്ത് ഈ പനി അല്ലാന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. മറ്റൊരു കണ്ടീഷൻ ആണ് നമ്മുടെ ചിക്കൻ ഗുനിയ എന്ന് പറയുന്നത്. കിളസിനത്തിൽപ്പെട്ട ഒരു കൊതുക് മൂലമാണ് ചിക്കൻ ഗുനിയയും ഉണ്ടാകുന്നത്. സോ ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനി, തലവേദന, പേശിവേദന, അതുപോലെ തന്നെ ജോയിൻസിൽ ഉണ്ടാകുന്ന വേദന, ജോയിൻസിലൊക്കെ അമിതമായിട്ടുള്ള നീര് വരിക, കൈകാൽ വിരലുകളിലൊക്കെ നമുക്ക് അതികഠിനമായിട്ടുള്ള വേദനയൊക്കെയാണ് ഈ ചിക്കൻ ഗുനിയയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊരു കണ്ടീഷനാണ് നമ്മുടെ ജപ്പാൻ ജ്വരം, അതുപോലെ തന്നെ ജപ്പാൻ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് കണ്ടെത്തുന്നത് ജപ്പാനിലായതുകൊണ്ടാണ് ഇതിന് ഒരു പേര് വന്നിരിക്കുന്നത്, ജപ്പാൻ എൻസെഫലൈറ്റിസ് എന്ന് വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ബ്രെയിനെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. ഹൈ ടെമ്പറേച്ചറും പേശിവേദനയും വിറയൽ, അതുപോലെ തന്നെ മാനസിക വിഭ്രാന്തി, ബോധക്ഷയമൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. മറ്റു കണ്ടീഷനാണ് മലേറിയ അഥവാ മലമ്പനി എന്ന് പറയുന്നത്. അനോഫലസ് എന്ന കൊതുകിനത്തിലൂടെയാണ് നമുക്ക് ഈ ഒരു മലേറിയ ഫീവർ നമുക്ക് ഉണ്ടാവുന്നത്. സോ ഇതിന്റെയും പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അതികഠിനമായിട്ടുള്ള ഫീവറാണ്. ഇതിലെ ഫീവർ സ്റ്റേജ് എന്ന് പറയുന്നത് കുറച്ചു നേരം ടെമ്പറേച്ചർ നമുക്ക് കൂടുകയും പെട്ടെന്ന് തന്നെ കുറയുകയും അതുപോലെ തന്നെ പിന്നീട് കുറച്ച് സമയങ്ങൾ പിന്നീട് നമുക്ക് ഈ ഒരു ടെമ്പറേച്ചർ കൂടി വരികയും ചെയ്യും. ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഫീവർ കൂടിയും കുറഞ്ഞും ഇരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ തലവേദനയും ക്ഷീണവും ഛർദ്ദിലും ഒക്കെ ഈ ഒരു മലേറിയയിൽ നമ്മൾ പ്രധാന ലക്ഷണങ്ങളാണ്. മലിനജലത്തിലൂടെ പകരുന്ന പ്രധാന അസുഖങ്ങളാണ് നമ്മുടെ കോളറ, അതുപോലെ തന്നെ ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ അഥവാ മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് ഇ, ലെപ്റ്റോസ്പൈറോസിസ് അഥവാ നമ്മുടെ എലിപ്പനിയൊക്കെ. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളൊക്കെ പറയുന്നത് പനി, ലൂസ് മോഷൻ, തലവേദന, ഛർദ്ദിലൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. മഞ്ഞപ്പിത്തത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്ത് അമിതമായിട്ടുള്ള നമ്മുടെ കണ്ണിന്റെ വെള്ളഭാഗത്തും അതുപോലെ തന്നെ നഖങ്ങളിലും ചർമ്മങ്ങളിലും ഒക്കെ മഞ്ഞ നിറം അനുഭവപ്പെടും. മൂത്രത്തിലും അധികമായിട്ടുള്ള മഞ്ഞ കണ്ടുവരുന്നുണ്ട്. എലിപ്പനിയിലും നമ്മുടെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അതികഠിനമായിട്ടുള്ള പനിയാണ്. അതുപോലെ തന്നെ തലവേദനയും ഛർദ്ദിലും ഓക്കാനവും ഇതിലും കണ്ടുവരുന്നുണ്ട്. കണ്ണിന് വേദനയും കണ്ണിന് ചുറ്റും ചുവപ്പും ഇതിൽ അനുഭവപ്പെടാറുണ്ട്. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു രോഗങ്ങളുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. വായുവിലൂടെ പല വൈറസ് മൂലവും നമുക്ക് ഈ ഒരു മഴക്കാലത്ത് അസുഖങ്ങൾ വരുവാനുള്ള ചാൻസസ് ഉണ്ട്. ഇൻഫ്ലുവൻസ വൈറസ്, കൊറോണ വൈറസ്. സോ ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ജലദോഷത്തോടു കൂടിയിട്ടുള്ള പനി, ചുമ അങ്ങനെയൊക്കെയാണ്. പിന്നെ പ്രധാനമായിട്ട് കണ്ടുവരുന്ന അസുഖങ്ങളാണ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻസ് ആണ്. കുട്ടികളിലൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ അസ്തമയുടെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് തണുപ്പ് കൂടുന്നത് മൂലം ആ ഒരു കണ്ടീഷൻസ് ഓടുവാനും ഈ ഒരു മഴക്കാലത്ത് കാരണമാകുന്നുണ്ട്. ടോൺസിലൈറ്റിസ്, ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, ഇതൊക്കെ ഈ ഒരു മഴക്കാലത്ത് പൊതുവായിട്ട് കണ്ടുവരുന്ന അസുഖങ്ങളാണ്. സോ ഇത്തരം ഈ ഒരു അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ചില കാര്യങ്ങൾ ഈ ഒരു മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചെയ്താൽ തന്നെ നമുക്ക് ഈ അസുഖങ്ങളെ നമുക്ക് പ്രിവെന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ.
ഫസ്റ്റ് തന്നെ കൊതുക് ജന്യമായിട്ടുള്ള രോഗങ്ങളും അതുപോലെ തന്നെ മലിനജലമായിട്ടുള്ളതും എലിപ്പനിയും ഒക്കെ നമുക്ക് നമ്മുടെ പരിസരം വൃത്തിഹീനമായതുകൊണ്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വീടും പരിസരവും മഴ തുടങ്ങുന്നതിന് മുന്നേ വൃത്തിയായിട്ട് സൂക്ഷിക്കുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക. കൊതുക് പെരുകുന്ന രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യേണ്ടതാണ്. നമ്മുടെ ചെടിച്ചട്ടികളിലൊക്കെ നമ്മൾ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിൽ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കിണറൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ക്ലോറിനേഷൻ നമ്മൾ മഴ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടതാണ്. മലിനജലം കെട്ടിക്കിടക്കാതെ അത് ഒഴുകി പോകാനുള്ള രീതിയിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള കനാലുകളൊക്കെ നമ്മൾ മുന്നേ നമ്മൾ ചെയ്യേണ്ടതാണ്. ഈച്ചയും കൊതുകും അതുപോലെ തന്നെ എലിയൊക്കെ പെരുകാത്ത രീതിയിൽ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ പരിസരത്ത് വലിച്ചെറിയാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൊതുക് നമ്മുടെ വീടിനുള്ളിലേക്ക് കടക്കാത്ത രീതിയിലുള്ള നെറ്റുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ രാത്രി കിടക്കുന്ന സമയത്ത് കൊതുക് കൂടുതലാണെങ്കിൽ നമ്മൾ മോസ്കിറ്റോ നെറ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. നമ്മുടെ പ്രദേശങ്ങളിൽ എന്തെങ്കിലും പകർച്ചവ്യാധി ഉണ്ടെന്ന് അറിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ തീർച്ചയായിട്ടും മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. വെള്ളം കുടിക്കുന്നത് എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ നമ്മൾ കുടിക്കാൻ പാടുള്ളൂ. 2-3 മിനിറ്റ് വരെയെങ്കിലും നമ്മൾ വെള്ളം പ്രോപ്പറായിട്ട് നമ്മൾ തിളപ്പിച്ചതിന് ശേഷം അത് ആറിയതിനു ശേഷം മാത്രമേ ആ വെള്ളം നമ്മൾ കുടിക്കുവാൻ പാടുള്ളൂ. വെള്ളം ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ വേറെ വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും കുടിക്കുവാൻ പാടുള്ളതല്ല. ആ വെള്ളം തന്നെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചതിനു ശേഷം അത് തണുത്തതിനു ശേഷം മാത്രമേ നമ്മൾ കുടിക്കുവാൻ പാടുള്ളൂ. ഭക്ഷണം എപ്പോഴും വീട്ടിൽ തന്നെ പാകം ചെയ്ത് ചൂടോടുകൂടിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണങ്ങൾ നമ്മൾ കുറേ നാൾ ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണങ്ങൾ നമ്മൾ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് ചൂടാക്കി പിന്നെയും എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിക്കുന്ന രീതി നമ്മൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഇതൊക്കെ ബാക്ടീരിയാസ് കൂടുതലായിട്ട് പെരുകുവാനും പല അസുഖങ്ങൾ വരുവാനും ഇതൊരു കാരണമാകുന്നുണ്ട്. ഫ്രൂട്ട്സും പച്ചക്കറികളും ഒക്കെ നല്ല രീതിയിൽ വൃത്തിയായി ഉപ്പോ അല്ലെങ്കിൽ വിനാഗിരിയിലൊക്കെ ഇട്ട് കഴുകിയതിനു ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. പറ്റുമെങ്കിൽ തൊലി കളഞ്ഞതിനു ശേഷം മാത്രം നമ്മൾ ഫ്രൂട്ട്സുകൾ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മാക്സിമം നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പുറത്ത് എത്രത്തോളം വൃത്തിയോടുകൂടിയിട്ടാണ് ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് തരുന്ന വെള്ളം എത്രത്തോളം ശുചിയുള്ളതാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം പുറത്തുനിന്ന് നമ്മൾ വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. എപ്പോഴും നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് തിളപ്പിച്ചാറിയ വെള്ളം നമ്മുടെ കയ്യിൽ എപ്പോഴും കരുതേണ്ടതാണ്. പുറം സ്ഥലങ്ങളിൽ നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെയാണ് നമുക്ക് പ്രധാനമായിട്ടും പകരുന്നത്. നമ്മുടെ പ്രദേശങ്ങളിൽ എന്തെങ്കിലും പകർച്ചവ്യാധി ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ജാഗ്രത നമ്മൾ പാലിക്കേണ്ടതാണ്. നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് മാക്സിമം നമ്മൾ മാസ്ക് ഒക്കെ യൂസ് ചെയ്യുക. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ആശുപത്രികളിലൊക്കെ പോകേണ്ടതാണെങ്കിൽ തന്നെ മാസ്ക് കരുതുക. മാസ്ക് പ്രത്യേകം നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ആ വസ്ത്രങ്ങൾ നമ്മൾ മാറ്റുകയും അതുപോലെ തന്നെ നമ്മൾ കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകുകയും ചെയ്യേണ്ടതാണ്. പറ്റുമെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ നമ്മുടെ ശരീരം കഴുകുന്നത് വളരെ നല്ലതാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ അസുഖങ്ങൾ പടരുവാൻ നല്ല ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാസ്ക് എപ്പോഴും യൂസ് ചെയ്യാൻ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കും. സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയ ശേഷം തന്നെ നമ്മൾ കൈകാലുകൾ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക, അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുക. ദേഹമൊക്കെ നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഡ്രസ്സ് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കുട്ടികളിലൊക്കെ ജലദോഷവും അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻസും ഒക്കെ നമുക്ക് ഈ ഒരു തണുപ്പിൻ്റെ ഇതുകൊണ്ട് നമുക്ക് കൂടി വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ മഴക്കാലത്ത് കുട്ടികളിലെ മലിനജലത്തിൽ നമ്മൾ കളിക്കുന്നത് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ മുതിർന്നവരാണെങ്കിലും മലിനജലത്തിൽ പോകേണ്ട സാഹചര്യം വരുവാണെങ്കിൽ കാലിലൊക്കെ ബൂട്ടോ മറ്റോ പ്ലാസ്റ്റിക്കുകൾ എന്തെങ്കിലും കെട്ടിയതിനു ശേഷം മാത്രമേ നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ പാടുള്ളൂ. വന്നതിന് ശേഷം നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ കൈയും കാലും ശരീരവും നല്ല വൃത്തിയായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതാണ്. ഇത്രയേറെ കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് പല പകർച്ചവ്യാധി രോഗങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ചെറിയ ജലദോഷം പനിയാണെങ്കിൽ തന്നെ നമ്മൾ സ്വയം ചികിത്സ നേടാതെ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. ബ്ലഡ് ടെസ്റ്റിലൂടെ ഏത് അസുഖമാണെന്ന് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യുകയും അതിന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് അവർ നൽകുന്നതുമാണ്. ഒരു പനി വന്നു അല്ലെങ്കിൽ ജലദോഷം വന്നു എന്ന് വെച്ച് നമ്മൾ സ്വയം മെഡിസിൻസ് എടുക്കാതെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബ്ലഡ് ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ചെയ്യുക, പ്രോപ്പറായിട്ട് മെഡിസിൻസ് എടുക്കുക, പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കേണ്ടതാണ്. അസുഖങ്ങൾ ബാധിച്ചവരാണെങ്കിൽ വീട്ടിൽ തന്നെ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക. നമ്മൾ മാസ്ക് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് മാസ്ക് യൂസ് ചെയ്യാനും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
ഹോമിയോപ്പതിയിലും പകർച്ചവ്യാധിനെ പ്രിവെന്റ് ചെയ്യാനും അതുപോലെ തന്നെ പകർച്ചവ്യാധി രോഗങ്ങൾക്കും ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ലഭ്യമാണ്. ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഹോമിയോപ്പതി ഡോക്ടറെ കണ്ട് നമ്മൾ മെഡിസിൻസ് എടുക്കാവുന്നതാണ്. സോ ഈ ഒരു പകർച്ചവ്യാധി രോഗങ്ങളെ കുറിച്ചും മഴക്കാല രോഗങ്ങളെ കുറിച്ചും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടിപ്പുമായിട്ട് വീണ്ടും കാണാം.